കേറ്റം കയറുന്ന പോലെ ഒരരപ്പ്. തിരിഞ്ഞു നോക്കുമ്പം ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ് കൂർക്കം വരിക്കുന്ന ശബ്ദമാണ്. പത്രോസിന് കാൽവിരിയില്ല, പത്രോസിന് കുരിശില്ല, പത്രോസ് ഉറങ്ങി. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം തൂങ്ങുന്നവരാണെങ്കിൽ അതിനൊറ്റ മറുപടിയേ ഉള്ളൂ, കുരിശില്ല. ദൈവത്തിന് പോകാൻ വഴിയുണ്ട്. അന്ന് ആരാധനയിൽ ജനിച്ചില്ലെങ്കിൽ അതിനും കൂടെ കൂടി ഇന്ന് ആരാധിക്കുക. കർത്താവ് നിന്റെ മക്കളുടെ ജന്മത്തെ പുറകോട്ട് കൊണ്ടുപോയി കഴുകി ആരാധനയിൽ ജനിപ്പിച്ചതുപോലെ ആക്കിയെടുക്കും. അതിന്റെ തെളിവല്ലേ മോനിക്ക പുണ്യവതി? അഗസ്റ്റീനോസിന്റെ തകർന്ന് തരിപ്പണമായ കീറിപ്പറിഞ്ഞ പഴന്തുണി പോലത്തെ ജന്മത്തെ അവൾ അവിടെ ആരാധനയുടെ കണ്ണുനീരുകൊണ്ട് കഴുകി അവനെ പിന്നോട്ട് കൊണ്ടുപോയി മാമോദിസായിലെ അതേ വിശുദ്ധിയുള്ളവനാക്കി തിരിച്ചു കൊണ്ടുവന്നു. സ്വർഗീയ കാനാനിലേക്കുള്ള യാത്രയിലാണ് ഞാനും നിങ്ങളും. ഈ യാത്രയിൽ നമുക്ക് കയ്യിൽ കരുതാൻ ദൈവം തന്ന ഭക്ഷണമാണ്, യാത്രാഭക്ഷണമാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് എല്ലാ കുർബാനയും അവസാനിക്കുമ്പോൾ വൈദികൻ ഇങ്ങനെ പറഞ്ഞ് ഓർമ്മിപ്പിച്ചു വിടുന്നത്, നിങ്ങൾ സ്വീകരിച്ച യാത്രാഭക്ഷണത്തോടുകൂടെ നിങ്ങൾ സമാധാനത്തോടെ പോവുക.